അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച നടൻ വിനായകന്റെ വീടിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് പിന്നിലെ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ ഫ്ളാറ്റിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ വീടിന്റെ ചില്ല അടിച്ചു തകർത്തു. വീടിന്റെ വാതിൽ തല്ലി തകർക്കാനും ശ്രമിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. അന്തരിച്ച ഉമ്മൻചാണ്ടിക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ എത്തിയത്. ആക്രമണം തുടർന്ന ഇവരെ പോലീസും ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരും ചേർന്നാണ് മാറ്റിയത്. കഴിഞ്ഞ ദിവസം വിനായകൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് വിനായകനെ തേടിയെത്തിയത്. പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് വിനായകൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. സംഭവത്തിൽ എറണാകുളം DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ആരാണ് ഈ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടി ചത്തു, എന്തിനാണ് 3 ദിവസം അവധി എന്നൊക്കെയാണ് വിനായകൻ വീഡിയോയിലൂടെ ചോദിക്കുന്നത്. നമസ്കാരം, ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കബൂറിനകൾ നിർത്തിയിട്ട് പോ, പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്ത്, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്ത്, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്തുപോയ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്, ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളു. എന്റെ അച്ഛനും ചത്തുപോയി, അത്രേ ഉള്ളു. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനാണോ 3 ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി ചത്ത്, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല. കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന് വിനായകൻ വീഡിയോയിലൂടെ പറയുന്നു. പിന്നാലെ വലിയ പ്രതിഷേധമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഉമ്മൻചാണ്ടി ആരാന്ന് കേരളക്കരയുടെ ആദരവ് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബൗദ്ധിക നിലവാരം നിനക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറഞ്ഞനെ. ആ പോട്ടെ, സാരമില്ല, അതയാളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാകുമെന്ന്. നിർഭാഗ്യവശാൽ ആ ഉമ്മൻചാണ്ടി ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ വിനായക നിനക്ക് മാപ്പില്ല, ഒരാൾ കമന്റായി കുറിച്ചു.